ഇത് വളരെ പെട്ടെന്ന് നമ്മൾ വിളിച്ചു കൂട്ടിയ ഒരു ഒരു പരിപാടിയാണല്ലോ ഇന്നത്തെ. അപ്പൊ എന്തായാലും ഈ വിഷയം അഫ്ഗാനിൽ സ്വാതന്ത്ര്യം പുലർന്നു എന്നുള്ളതാണ്, സ്വതന്ത്ര അഫ്ഗാൻ എന്നൊക്കെ ഉള്ള പേരിട്ടിട്ട്. അപ്പൊ നമുക്കിപ്പോ പണി കൂടിയിരിക്കുകയാണ്. അതായത് പണ്ട് ടൈപ്പ് ചെയ്ത് എന്തെങ്കിലും പോസ്റ്റൊക്കെ എടുക്കുന്ന സമയത്ത് വിസ്മയം പോലെ താലിബാൻ എന്നുള്ള ഒരു ഹാഷ്ടാഗ് ഇട്ടാൽ മതിയായിരുന്നു. ഇനിയിപ്പോ രണ്ടാമതൊരു ഹാഷ്ടാഗ് കൂടി ഇടേണ്ട അവസ്ഥയിലാണ്. സ്വതന്ത്ര അഫ്ഗാൻ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതൊരു ഹാഷ്ടാഗ് കൂടി നമ്മൾ ഇവിടെ ഏറ്റെടുക്കുകയാണ്. അപ്പൊ നമ്മളുടെ ടൈപ്പ് ചെയ്യാനുള്ള പണി കൂട്ടി തന്ന ഈ പറയുന്ന മൗദൂദികളോട് നമുക്ക് എന്നും സ്മരണ ഉണ്ടാവും. ഇവിടെ വിഷയം കഴിഞ്ഞ ദിവസം വേറൊരു ചർച്ചയിൽ സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ പറയണ്ടേ, അതായത് താലിബാന്റെ വിഷയം, താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ അതിനെ എതിർക്കുക എന്നുള്ളത് അല്ലെങ്കിൽ അതിനെ തള്ളിപ്പറയേണ്ടത് ഓരോ മുസ്ലിമിൻ്റെ നിർബന്ധിത ബാധ്യതയായിട്ട് നമ്മൾ മാറ്റുന്നു, എക്സ് മുസ്ലിംസ് മാറ്റുന്നു, അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്ന ആളുകൾ മാറ്റുന്നു, മതവിമർശകർ മാറ്റുന്നു, സ്വതന്ത്ര ചിന്തകർ മാറ്റുന്നു. അത് ശരിയല്ല. അത് മുസ്ലിംസിൻ്റെ മേലെ ഒരു അനാവശ്യമായ ഒരു പ്രഷർ നമ്മൾ ഇടുന്നതിന് തുല്യമാണ് എന്ന് ഉള്ള ഒരു ഒരു നറേറ്റീവ് ഇവിടെ ഉണ്ട്. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് അതിനോടൊരു പ്രതികരണം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ മതവിമർശകരായിട്ടുള്ള ആളുകളോ അല്ലാത്തവരോ ആരായാലും താലിബാൻ ചെയ്യുന്ന സംഗതി അത് കാടത്തമാണ്, അത് ഒരു ഒരു മനുഷ്യൻ ഒരു മറ്റൊരു മനുഷ്യന്മാരുടെ മേലെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് എന്നുള്ളത് നമ്മളിവിടെ തുറന്ന് പറയുന്നു. അതിനെ വിമർശിക്കുന്ന സമയത്ത് ആ വിമർശിക്കുന്ന ആളുകളെ ഒന്ന് തെറി വിളിക്കുകയും ഇൻക്ലൂഡിങ് മുസ്ലിം ലീഗിലെ MLA അടക്കം ഇവിടെ തെറി പറയുന്ന രീതിയിൽ അവരെ വന്ന് അധിക്ഷേപിക്കുന്ന രീതി ഇവിടെ ഒരു കാര്യം നമ്മളിവിടെ കാണാനിടയാവുന്നു. അതേപോലെ ഇത്തരം കാര്യം ചെയ്യുന്ന ആളുകളുടെ എല്ലാം കമൻറ്റുകളുടെ ഇപ്പം നമ്മളെല്ലാം ലൈവ് ചെയ്യുന്ന സമയത്തെല്ലാം അവിടെ വന്ന് തെറി പറയുന്നതും അതിനെ അധിക്ഷേപിക്കുന്നതും ഇതേ വിശ്വാസികൾ തന്നെയാണ്. അതല്ലാതെ വേറെ ആരും വന്നിട്ട് അത് ചെയ്യുന്നത് നമ്മളെ ശ്രദ്ധയിൽ ഇതുവരെ പെട്ടിട്ടില്ല. ഒരു സംഘപരിവാർ പ്രവർത്തകൻ വന്നിട്ടും ഈ പറയുന്ന താലിബാനെ എതിർത്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഒരു കമ്മ്യൂണിസ്റ്റുകാരനും വന്ന് സോറി താലിബാനെ സപ്പോർട്ട് ചെയ്തതായിട്ട് നമ്മൾ കാണുന്നില്ല. താലിബാനെ എതിർക്കുന്ന ആളുകളെ തെറി വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒരു കോൺഗ്രസ്സുകാരനും ചെയ്തതായിട്ട് കാണുന്നില്ല. എതിർക്കുന്ന ആളുകളെ വന്ന് തെറി വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും ഈ അറബി നാമധാരികളായിട്ടുള്ള ആളുകൾ, അവർ വന്നിട്ടാണ് ഈ ചെയ്യുന്നത്. അവർ വിശ്വാസികളാണോ അല്ലയോ എന്നുള്ളത് വേറൊരു വിഷയമായിട്ട് ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പം പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അറിഞ്ഞോ അറിയാതെയോ താലിബാനെ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന തരത്തിലേക്ക് ഇവിടുത്തെ മുസ്ലിങ്ങളിൽപ്പെട്ട ചില ആളുകൾ മാറുന്നുണ്ട് എങ്കിൽ അവര് മറ്റ് ഇതുപോലെയുള്ള ചിന്ത ഇല്ലാത്ത മറ്റ് മുസ്ലിങ്ങളിലേക്ക് ഈ വിഷം പകർന്നു കൊടുക്കുന്ന ആളുകളായിട്ട് മാറുന്നു എന്നുണ്ടെങ്കിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെ പബ്ലിക്കലി ഷെയിം ചെയ്യുക, അവരെ വെളിച്ചത്ത് കൊണ്ടുവരിക, അവരെ എക്സ്പോസ് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളെയും കൂട്ടത്തിൽ കൊണ്ടുവന്ന് അവരെ നമ്മൾ എക്സ്പോസ് ചെയ്യുക, അവർക്ക് കുഴൽ ഊതുന്ന ഇവിടുത്തെ പുരോഗമനവാദികളായിട്ടുള്ള ആളുകൾ താലിബാൻ എന്ന് പറയുന്നത് ആശയധാരയാണെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്ന ഇവിടുത്തെ മതേതരത്വം പ്രസംഗിച്ച് നടക്കുന്ന ചില പുരോഗമനവാദികളൊക്കെ ഉണ്ട്, പേരുകളൊന്നും എടുത്തു പറയുന്നില്ല. അത്തരം ആളുകളെ ഒക്കെ നമ്മളിവിടെ പബ്ലിക്കലി ഷെയിം ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്തിൻ്റെ ഒരു അനിവാര്യതയായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം 1996 പത്രത്തിലാണ് വിസ്മയം പോലെ താലിബാൻ എന്ന് അച്ചടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അധിനിവേശം ഒഴിഞ്ഞു സ്വതന്ത്ര അഫ്ഗാൻ എന്ന തലക്കെട്ട് വന്നിരിക്കുന്നത് 2021. ഇപ്പോഴും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന കുറുക്കനാണ് അവിടെ ആ ആട്ടിൻതോലിൻ്റെ പിന്നിലിരിക്കുന്നത്, ചെന്നായാണ് ആ ആട്ടിൻതോലിൻ്റെ പിന്നിലിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് വിളിച്ച് പറഞ്ഞു തരികയാണ് ഇവിടെ ഈ പറയുന്ന പത്രം. ഈ പത്രം പ്രതിനിധീകരിക്കുന്നത് ഇവിടുത്തെ ഒരു ഒരു വലിയ വിഭാഗം മുസ്ലിങ്ങളെ തന്നെയാണ്. ആ വിശ്വാസികളിലേക്ക് പോലും ഇതൊരു നോർമൽ ആയിട്ടുള്ള കാര്യമാണ് എന്നും ഇതിനെ എതിർക്കുന്ന ആളുകളോട് നമ്മൾ സമരസപ്പെടരുത് എന്നുള്ള ഒരു നിശബ്ദ ഒരു ഒരു ആഹ്വാനം കൂടിയാണ് സത്യത്തിൽ ഈ പത്രത്തിലെ തലക്കെട്ട് കൊടുക്കുന്നത്. അറിഞ്ഞോ അറിയാതെ അവര് താലിബാന്റെ ആരാധകരായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, അവരെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഈ പത്രം. അത് നമ്മളിവിടെ കാണാതെ പോകാൻ പാടില്ല. മാധ്യമം എന്ന് പറയുന്ന പത്രവും അത് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയവും അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ സാമൂഹിക പ്രവർത്തനം എന്നൊക്കെ ഉള്ള പേര്, ഗെയിൽ പൈപ്പ് ലൈനെതിരെ നടത്തിയ സമരം എന്നൊക്കെ ഉള്ള പേരിൽ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു 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 കാടത്തം അല്ലെങ്കിൽ അവർ കൊണ്ടു നടക്കുന്ന ഈ കള്ളത്തരം, തക്കിയ എന്ന് നമ്മൾ വിളിക്കാം, ഒളിപ്പിച്ച് കിടത്തുകയാണ് അവർ. അർബൻ ജിഹാദികളായിട്ട് നടക്കുന്ന ഒരു ഒരു കൂട്ടരാണ് അവർ. അവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുസ്ലിം സമുദായത്തിൻ്റെ ഇടയിൽ
ഇത്തരത്തിലുള്ള വിഭാഗീയതയും വിഘടനവാദവും ഭീകരവാദവും ഇതേപോലെ അരിച്ചു കയറ്റുന്ന ഈ കൂട്ടം ആളുകളെ അവരുടെ മുഖപത്രത്തെ ഇതിനെ ബഹിഷ്കരിക്കാൻ എത്ര മുസ്ലിങ്ങൾ മുന്നോട്ട് വരും, ഈ പത്രത്തിന് ബഹിഷ്കരിക്കാൻ എത്ര മുസ്ലിങ്ങൾ ഇവിടെ തയ്യാറാവും എന്നുള്ളത് പച്ചയ്ക്ക് ഞാൻ ചോദിക്കുകയാണ്. മുസ്ലിങ്ങൾ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കാരണം ഈ പത്രത്തിൽ വന്നിരിക്കുന്ന രണ്ട് തലക്കെട്ടുകളും, വിസ്മയം പോലെ താലിബാൻ പട എന്ന തലക്കെട്ടും, ഇത്രമാത്രം ഈ നമ്മുടെ സാമൂഹിക ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇത്രയും ഇതിനെ വിമർശിക്കുകയൊക്കെ ചെയ്തിട്ടും ഒരു ഉളുപ്പുമില്ലാതെ വീണ്ടും അത്തരത്തിലുള്ള തലക്കെട്ട് കൊടുക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ഇപ്പം എന്താണ്, അവരുടെ ലക്ഷ്യബോധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മളിവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഇവിടുത്തെ മുസ്ലിങ്ങൾ, പൊതു മുസ്ലിങ്ങൾ ഇവിടെ അത് തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുള്ളത്. ആ ഒരു തരത്തിലുള്ള ഭീകരവാദത്തിന് കുഴലൂതുന്ന, സംഘപരിവാറിനെ എതിർക്കുന്നു എന്നുള്ള ഒരു പേര് പറഞ്ഞുകൊണ്ട് ഇവിടെ ഇസ്ലാമിക ഭീകരവാദം വളർത്താൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാഴ്ച, ഇതിനെ ഒറ്റപ്പെടുത്താൻ, അത് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ പത്രത്തെ ഇവിടെ ഒറ്റപ്പെടുത്താൻ, അതിനെ ബഹിഷ്കരിക്കാൻ എത്ര മുസ്ലിങ്ങൾ തയ്യാറാവും? ഇത് മുസ്ലിങ്ങളുടെ ബാധ്യതയായിട്ട് മാറി തന്നെയാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഓരോ ശ്വാസത്തിലും ഞങ്ങൾ ഭീകരവാദികളല്ല, മൈ നെയിം ഈസ് ഖാൻ, ഐ എം നോട്ട് എ ടെററിസ്റ്റ് എന്ന് പണ്ട് ഷാറൂഖ് ഖാൻ പറഞ്ഞു, മഹാനായ ഷാറൂഖ് ഖാൻ എന്ന് പറഞ്ഞ പോലെ ഇവിടെയുള്ള ഓരോ മുസ്ലിങ്ങളും ഇത് വിളിച്ചു പോയി നടക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് സംഘപരിവാറല്ല, നിങ്ങളെ അത്തരം ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് ഈ മാധ്യമമാണ്, ഈ മൗദൂദിസമാണ്, ഈ ഇസ്ലാമിസ്റ്റുകളാണ്, ഇവിടുത്തെ മത നേതാക്കന്മാരാണ്, മത പണ്ഡിതന്മാർ എന്ന് വിളിച്ച് നടക്കുന്ന കോമാളികളാണ്. ഇത് ഇനിയെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ മനസ്സിലാക്കുക, മുസ്ലിങ്ങൾ എന്നുള്ള വാക്ക് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്, ഒരക്ഷരവും മാറ്റുന്നില്ല, ഒരക്ഷരവും തെറ്റിയിട്ടുമല്ല പറയുന്നത്, മുസ്ലിങ്ങളെ ഇവിടെ ഒറ്റുകൊടുക്കുന്നതും ഇതേപോലെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് നിങ്ങളെ പാത്രമാക്കി കൊടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവനും നിങ്ങളുടെ നിലനിൽപ്പും ഇവിടെ അപകടത്തിലാക്കുന്നത് ഈ പറയുന്ന ഉള്ളിൽ തന്നെയുള്ള ആളുകളാണ് എന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇത് കാണാതെ നിങ്ങൾ ഏത് നേരവും സംഘപരിവാർ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് നടന്നതുകൊണ്ട് ഒരു ഗുണവും ഇവിടെ ഉണ്ടാവാൻ പോകുന്നില്ല. സംഘപരിവാർ ഇവിടെ ഉണ്ടായതുപോലും ഇവിടുത്തെ ഇസ്ലാമിക ഭീകരവാദം അല്ലെങ്കിൽ അതിനെ തുടർന്നുണ്ടായിട്ടുള്ള ന്യൂനപക്ഷ വർഗീയതയെ തുടർന്ന് തന്നെയാണ് ഇവിടുത്തെ സംഘപരിവാർ പോലും ഇവിടെ ഇവിടെ ഉത്ഭവിച്ചിട്ടുള്ളൂ. ഇത് ഇനിയെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇത് നമ്മൾ തുടക്കം മുതലേ പറയുന്നു ഒരു കാര്യമാണ്, താലിബാന്റെ വിഷയം ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകാൻ പാകത്തിന് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടു തന്നിരിക്കുകയാണ്. ഇതിൽ നിന്നെങ്കിലും പാഠം ഉൾക്കൊള്ളാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ എന്നും ഈ തരത്തിലുള്ള ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇരകളായിക്കൊണ്ട് എന്നും ഇവിടെ നരകിക്കുവാൻ തന്നെയാണ് നിങ്ങൾ പോകുന്നത്, ഒരു സംശയവും വേണ്ട. നിങ്ങളെ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് നിങ്ങളിൽപ്പെട്ട ഈ ന്യൂനപക്ഷ വർഗീയത ഇവിടെ പൊക്കിക്കൊണ്ടുവരുന്ന ആളുകൾ തന്നെയാണെന്ന് ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഇന്ത്യ മഹാരാജ്യം പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വെടി നിർത്തേണ്ടതും ആദ്യം ആയുധം താഴെ വെക്കേണ്ടതും ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളാണ്, മാധ്യമമാണ്, മൗദൂദിസമാണ്, സലഫിസമാണ്. ഒരു സംശയമില്ലാതെ ആവർത്തിച്ച് ഞാൻ പറയുന്നു. താങ്ക് യു.